പ്രാദേശികമായി മഴയുടെ തോതും അന്തരീക്ഷ താപവും ഉൾപ്പെടെ അറിയാൻ സഹായിക്കുന്നതാണ് വിദ്യാലയങ്ങളോടനുബന്ധിച്ചുള്ള കാലാവസ്ഥാ നിലയങ്ങൾ. കാസർഗോഡ് 11 സ്കൂളുകളിലാണ് ഇത്തരം നിലയങ്ങൾ പ്രവർത്തിക്കുന്നത്. തളങ്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കാലാവസ്ഥാ നിലയമാണിത്. ഇവിടെ മഴയുടെ അളവെടുക്കുകയാണ് കുട്ടികൾ. പ്രാദേശികമായ കാലാവസ്ഥ എളുപ്പത്തിൽ അറിയാനുള്ള മാർഗമാണ് ഇത്തരം നിലയങ്ങളിൽ ഉള്ളത്. മഴയുടെ തോതളക്കാൻ മഴമാപിനി, അന്തരീക്ഷ താപനില അറിയാൻ തെർമോമീറ്റർ, കാറ്റിന്റെ വേഗത അറിയാൻ കപ്പ് കൗണ്ടർ, അനിമോമീറ്റർ തുടങ്ങിയവയെല്ലാം ഇവിടെയുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന ശാസ്ത്രീയ ഉപകരണങ്ങളാണ് ഈ സ്കൂൾ കാലാവസ്ഥാ നിലയത്തിലുമുള്ളത്. കുട്ടികളെ അല്ലെങ്കിൽ വരുന്ന ഒരു പുതിയ തലമുറയെ നമുക്ക് ഒരു കാലാവസ്ഥ സാക്ഷര ക്ലൈമറ്റ് ലിറ്ററേറ്റ് ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് സമൂഹത്തിന് കൂടെ ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അത് ഉപകാരപ്പെടണം എന്ന രീതിയിലാണ് സംസ്ഥാന ഗവൺമെന്റ് ഇത്തരമൊരു കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്കൂളുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഓരോ സ്കൂളിലും പ്രത്യേക പരിശീലനം നേടിയ വിദ്യാർത്ഥികൾക്കാണ് കാലാവസ്ഥാ നിലയങ്ങളുടെ ചുമതല. അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി ദിവസവും ഇവർ കൃത്യമായി രേഖപ്പെടുത്തുന്നു. സമഗ്ര ശിക്ഷാ കേരളയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. എറണാകുളം കോതമംഗലം എംബിറ്റ്സിൽ ഫെയർവെൽ അലുംനി ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. മാർത്തോമ ചെറിയപ്പള്ളി വികാരി ഡോക്ടർ ജോസ് പരത്തുവയലിൽ അധ്യക്ഷത വഹിച്ച യോഗം കോതമംഗലം എംഎൽഎ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് മുഖ്യ അതിഥിയായിരുന്നു. കോളേജ് സെക്രട്ടറി CA കുഞ്ഞച്ചൻ ചൂണ്ടാട്ട് പ്രഭാഷണം നടത്തി. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു.